നാമം ഇന്നേക്കും വാഴ്ത്തുപേടുമാറാകട്ടെ ആത്മമിത്രം വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമിനെ കുറിച്ചുള്ള പഠനം തുടരുകയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അബ്രഹാമിന് പുതിയ പേരും മുദ്രയും നൽകി ദൈവം ഉയർത്തുന്നതായിട്ടാണ് നാം കാണുവാനിടയായിത്തീർന്നത് ഇന്ന് പതിനെട്ട് പത്തൊമ്പത് അധ്യായത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് അവിടെ നാം കാണുന്നതായ കാര്യം അതിഥി സൽക്കാര പ്രിയനും ദൈവത്തിൻ്റെ സ്നേഹിതനും സോതോമിൻ്റെ മധ്യസ്ഥനുമായ അബ്രഹാമിനെക്കുറിച്ചാണ് അനുഗ്രഹിക്കപ്പെട്ട അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായ കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് അബ്രഹാം ദൈവദൂതന്മാരെ സൽക്കരിച്ചതിലൂടെ അനുകരണീയമായ മാതൃക എബ്രായർ പതിമൂന്നിൻ്റെ ഒന്നേ രണ്ട് വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നുണ്ട് ദൈവമക്കളെ ദൈവദാസന്മാരെ സൽക്കരിക്കുന്നതിൽ നാം എത്രമാത്രം ഉത്സാഹമുള്ളവരാണ് എന്ന് നമ്മെ തന്നെ പരിശോധിക്കാം ഈ കാലഘട്ടത്തിൽ അത് സാധ്യമല്ല എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നാം അത് എത്രമാത്രം ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അനുഗ്രഹമാണ് മാത്രമല്ല ലാഭവുമാണ് മൂന്ന് ദൂതന്മാർക്ക് വേണ്ടി മൂന്ന് ഇടങ്ങഴി മാവ് അപ്പോൾ ഒരാൾക്ക് ഒരു ഇടങ്ങഴി കൂടാതെ ഇളയതും നല്ലതുമായ കാളക്കുട്ടിയെ ആണ് അബ്രഹാം കൊടുത്ത് സൽക്കരിച്ചതെങ്കിൽ അബ്രഹാമിൻ്റെ തലമുറകൾക്ക് ദൈവം മരുപ്രയാണത്തിൽ നൽകിയത് ആളൊന്നിന് ഒരു ഇടങ്ങഴി വീതം മന്ന നാൽപ്പത് വർഷം നൽകുകയായിരുന്നു പുറപ്പാട് പതിനാറിൻ്റെ പതിനാറിൽ നാം അത് വായിക്കുന്നു കാളക്കുട്ടിയെ കൊടുത്തതിന് പ്രതിഫലമായി ദൈവം നൽകിയത് ഏറ്റവും കുറഞ്ഞത് ഒരാൾക്ക് പത്ത് പറ കാട ഇറച്ചി ആണ് എന്ന് സംഖ്യ പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ നാം വായിക്കുന്നു സരഫാത്തിലെ വിധവയ്ക്കും മകനും ഭക്ഷിപ്പാനുണ്ടായിരുന്ന ഒരു പിടി മാവും അല്പം എണ്ണയുമാണ് ഏലിയ പ്രവാചകന് ഭക്ഷിപ്പാൻ കൊടുത്തത് എന്നാൽ ദൈവം പ്രതിഫലമായി അവർക്ക് ഏറിയ നാൾ ഭക്ഷിപ്പാനുള്ളതായിരുന്നു നൽകിയത് ഒന്ന് രാജ പതിനേഴിൻ്റെ പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു പ്രിയമുള്ളവരെ നാം ദൈവത്തിനായി നൽകുന്നതനുസരിച്ചല്ല അതിലും ഇരട്ടിയായി നൽകുന്നവനാണ് ദൈവം അതുകൊണ്ട് അമർത്തി കുരുക്കി കവിയുന്ന ഒരു നല്ല അളവ് നമ്മുടെ മടിയിൽ ലഭിക്കേണ്ടതിന് ഈ മേഖലയിലും നമുക്ക് വർദ്ധിച്ച് വരുന്നവരാകാം എന്നാൽ ദൈവദൂതന്മാർ വന്നത് സൽക്കാരം സ്വീകരിക്കുവാനല്ല പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അബ്രഹാമിനെ അറിയിക്കുവാനാണ് ഒന്ന് ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അതായത് അബ്രഹാമിന് ഉണ്ടാകുവാൻ പോകുന്ന മകനെക്കുറിച്ച് രണ്ട് ഒരു ശാപത്തെക്കുറിച്ച് സോതോം കുമേറ എന്നീ നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുവാനാണ് വന്നത് ഈ തരുണത്തിൽ ഞാൻ ഓർത്തു പോകുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തു ആദ്യമായി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ തന്നെ പറഞ്ഞ കാര്യം കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായ നമ്മെ നശിപ്പിക്കാതെ പുത്രൻ മുഖാന്തരം രക്ഷിച്ച വിലയേറിയ രക്ഷയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം മാത്രമല്ല ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ തന്നെ ജനിച്ച വ്യക്തിയാണ് ഇസഹാക്ക് എന്നതുപോലെ ദൈവത്തിൻ്റെ വചനത്താൽ ജനിക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നാം ഏവരും എന്നുള്ളത് എത്രയോ ഭാഗ്യം ഉളവാക്കുന്ന കാര്യമാണ് യാക്കോബ് ഒന്നിൻ്റെ പതിനെട്ടിൽ നാം അത് വായിക്കുന്നു അബ്രഹാമിനെക്കുറിച്ച് രണ്ടാമതായി നാം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതനായി കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ എഹോവ അരുളി ചെയ്തത് താൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ പതിനെട്ടിൻ്റെ പതിനേഴ് ഈ പ്രസ്താവനയിൽ നിന്നും ദൈവം അബ്രഹാമിനെ തൻ്റെ സ്നേഹിതൻ എന്ന നിലയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കൂടാതെ രണ്ട് ദിനവൃത്താന്തം ഇരുപതിൻ്റെ ഏഴ് യശാവ് നാൽപ്പത്തൊന്നിൻ്റെ എട്ട് യാക്കോബ് രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് എന്നീ വാക്യങ്ങളിലും അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എന്ന് കാണുന്നുണ്ട് ഈ പദവിക്ക് അർഹനായി അബ്രഹാമിനെ മാത്രമേ നാം കാണുന്നുള്ളൂ എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നമുക്കുവേണ്ടി ജീവനെ തന്നതിനാൽ കർത്താവ് നമ്മുടെ സ്നേഹിതനാണ് എന്നും യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാല് പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം നമ്മെ അറിയിച്ചിരിക്കുന്നത് കൊണ്ട് നാം കർത്താവിൻ്റെ സ്നേഹിതന്മാർ ആണെന്നും യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനഞ്ചിൽ കർത്താവ് താൻ തിരുവായുകൊണ്ട് അരുളിച്ചതിട്ടുണ്ട് നാം എത്രയോ ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കുവാൻ സകലവും സാധിക്കുന്ന നല്ല സ്നേഹിതനിൽ നമുക്ക് വിശ്വസിപ്പാൻ സാധിച്ചു എന്നുള്ളത് എത്രയോ ഭാഗ്യമാണ് ദൈവത്തിന് സ്തോത്രം തുടർന്ന് സ്വോതോം ഗൊമേറ എന്ന പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കാൻ പോകുന്നത് അബ്രഹാമിനെ അറിയിക്കുന്നത് പതിനെട്ടിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ആ മോസ് മൂന്നിൻ്റെ ഏഴിൽ യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് കാണുന്നുണ്ട് യഹോബയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എന്ന് സങ്കീർത്തനം ഇരുപത്തഞ്ചിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ വചനം പ്രമാണിച്ച് കർത്താവിൻ്റെ സ്നേഹിതന്മാരായി അവൻ്റെ അരുളപ്പാടുകളെ നമുക്ക് ലോകത്തെ അറിയിക്കാം ദൈവം അതിനായി നമ്മെ പ്രാപ്തിപ്പെടുത്തുമാറാകട്ടെ മൂന്നാമതായി നാം കാണുന്നത് അത്യന്തം ഭക്തി നിർഭരമായ അബ്രഹാമിൻ്റെ മധ്യസ്ഥ ശുശ്രൂഷയാണ് ഇതുവരെയും ദൈവം അബ്രാഹാമിനോട് സംസാരിക്കുകയായിരുന്നു പതിനെട്ടിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം മുതൽ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുകയാണ് പ്രാർത്ഥനയുടെ മനോഹരമായ നിർവചനവും അതുതന്നെയാണല്ലോ ദൈവസന്നിധിയിൽ തന്നെ നിന്ന് സോതോമിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന അബ്രഹാം ദൈവം പാപത്തെ വെറുക്കുന്നവനെങ്കിലും പാപിയെ സ്നേഹിക്കുന്നവനാണെന്ന് അറിയുന്ന അബ്രഹാം പ്രാർത്ഥിക്കുകയാണ് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണ് മാത്രമല്ല ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനാണ് പതിനെട്ടിൻ്റെ ഇരുപത്തി ഏഴിൽ എന്നാൽ അബ്രഹാം തന്നെത്താൻ താഴ്ത്തിയാണ് പ്രാർത്ഥിക്കുന്നത് സദൃശ പതിനഞ്ചിൻ്റെ എട്ടിൽ ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന പ്രസാദം എന്ന് കാണുന്നു ഈ യോഗ്യതകളെല്ലാം ഉള്ളവനായിട്ട് അബ്രഹാം ദൈവസന്നിധിയിൽ നിൽക്കുന്നു എങ്കിലും താൻ താഴ്മയോടെ മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നാം എങ്ങനെയാണ് മറ്റുള്ളവരുടെ പാപവും അതിൻ്റെ അനന്തര ഫലങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്നവരാണോ അതോ അവർക്കു വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരോ ദൈവത്താൽ നീതീകരണം പ്രാപിക്കാത്ത ദുഷ്ടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയ കടപ്പാട് നമുക്കുണ്ട് ഒന്ന് ശമവേൽ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ ശമുവേൽ പറഞ്ഞതുപോലെ ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ എന്ന മനോഭാവം നമുക്കുണ്ടാകുവാനും അബ്രഹാമിനെ പോലെ ഇടിവിൽ നിൽക്കുവാനുള്ള മനസ്സ് നമുക്ക് ദൈവം നൽകുമാറാകട്ടെ അബ്രഹാമിൻ്റെ അവസാനത്തെ അപേക്ഷയ്ക്കും ഉത്തരം തരാം എന്നാണ് ദൈവം പറഞ്ഞത് എന്നാൽ അബ്രഹാം പ്രാർത്ഥന നിർത്തിയപ്പോൾ മാത്രമാണ് ദൈവം അപ്രത്യക്ഷനായത് എന്നാൽ അബ്രാഹാമിൻ്റെ പ്രതീക്ഷയിൽ പത്ത് നീതിമാന്മാർ പോലും സോതോമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എത്ര കഷ്ടമാണ് ലോത്തിൻ്റെ പോലും നേടുവാൻ ലോത്തിന് സാധിച്ചില്ല എന്തിനേറെ പറയുന്നു ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും വചനം വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല ദൂതന്മാരുടെ വാക്കുകൾ അവർക്കും കളിയായി തോന്നി അതുകൊണ്ടാണല്ലോ ലോത്തിൻ്റെ ഒപ്പം ഒരുമിച്ച് നടക്കുവാൻ അവർക്ക് കഴിയാതെ പോയതും ലോത്തിൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി പോയതും ഇങ്ങനെ പോയ നീതിമാൻ എന്നാണ് ലോത്തിനെ പറ്റി പറയുന്നത് എത്ര വ്യത്യസ്തമായ സാക്ഷ്യമാണ് അബ്രഹാമിനെ പറ്റിയും ലോത്തിനെ പറ്റിയും സ്വർഗം സാക്ഷിക്കുന്നത് പ്രിയമുള്ളവരെ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി നൽകിയിരിക്കുന്ന ഈ സംഭവം കർത്താവ് ലൂക്കോസ് പതിനേഴ് മുപ്പത്തിരണ്ടിൽ പറയുന്നുണ്ടല്ലോ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊൾവിൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈനംമെ സഹായിക്കുമാറാകട്ടെ നാം പാർക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ അയൽവക്കാരുടെ ഇടയിൽ നമ്മുടെ കർത്താവ് വീണ്ടും വരുവാൻ പോകുന്നു എന്നുള്ള വസ്തുത അവരെ അറിയിക്കുവാനും ചില ആത്മാക്കളെ നമുക്ക് സമ്പത്തായിട്ട് സ്വർഗത്തിൽ കാണപ്പെടുവാനും ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിച്ച് നശിച്ചു പോകുന്ന ഈ മണ്ണിനും സമ്പത്തിനും വേണ്ടി നമ്മുടെ സമയം പാഴാക്കി കളയാതെ സർവലോകത്തേക്കാളും വിലയേറിയ ആത്മാവിനെ നേടുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിൽക്കുവാൻ അങ്ങനെ ആ വലിയ സമ്പത്ത് നമുക്ക് സ്വർഗത്തിൽ സ്വരൂപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി നിത്യതയിൽ നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ഇടയാകേണ്ടതിന് നമ്മുടെ വിശ്വാസ ജീവിതം ഏറ്റവും സാക്ഷ്യമുള്ളതും കർത്താവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായിട്ട് ഇരിക്കുവാനും ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർപ്പിച്ചും ആഹ്വാനം ചെയ്തും കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ